എന്റെ മക്കളെ, പാലാരൂപതയുടെ മാതൃക ചിലരെ ഞെട്ടിച്ചു. അതാരാണെന്നറിയോ? സഭാവിരുദ്ധർ തന്നെ. സഭയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ. ജനങ്ങൾ സഭയെ സ്നേഹിക്കുന്നു കാണുമ്പോഴേ വയറ്റില് ക്രിമിനി ഉണ്ടാകുന്നവർ തന്നെ. കല്യാണം കഴിഞ്ഞപ്പോഴേ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മക്കളുണ്ടായവർ തന്നെ. ഭാര്യയെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർ തന്നെ. വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒന്ന് കേറി നോക്ക്, ഇവന്മാർ ആരൊക്കെയാണെന്ന് കാണാം. കൊറേ എണ്ണത്തിന്റെ ദാമ്പത്യം തന്നവര്, ചിലര് കുട്ടികളെ എത്ര ശ്രമിച്ചിട്ടും ഉണ്ടാകാത്തവര്, ചിലരോ മകൻ ചെവിട്ടത്തടിച്ചതിന്റെ വേദന ഇപ്പോഴും മുണയുന്നവര്. ഇങ്ങനെയുള്ള മനോരോഗികളാണ് ബാലാരൂപതയുടെ നടപടികളെ അപലപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ അച്ചായനെന്ന് നന്നായിട്ട് അറിയാട്ടോ. അതുകൊണ്ടാണ് ഇവരേത് ടൈപ്പാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഇത് ആദ്യം തുടങ്ങിയതേ പഞ്ചാബിലെ ജലന്ധർ രൂപതയല്ല. കന്യാസ്ത്രീ കേസ് വന്നപ്പോ ജലന്ധർ രൂപതയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ലേ? ജലന്ധറിലൊരു രാജാവുണ്ടല്ലോ, അദ്ദേഹമാണ് ആദ്യമായിട്ട് പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ഇതുപോലെയുള്ള ഒന്നല്ല ആറ് നടപടികൾ സ്വീകരിച്ചത്. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്തുണ്ടായി? 300% ക്രിസ്ത്യാനികൾക്ക് പുരോഗതി ഉണ്ടായത്. ഭിന്നശേഷിയുള്ള ക്രിസ്ത്യാനികൾക്ക് ഒന്നുകില് രൂപതയുടെ സ്കൂളിൽ ജോലി, അല്ലെങ്കില് 1000 രൂപ പെൻഷൻ പോലെ. ഇത് മാത്രല്ല, 4-ാമത്തെ കുട്ടി മുതല് മുകളിലോട്ടുള്ളവർക്കെല്ലാവർക്കും വിദ്യാഭ്യാസം മൊത്തം ഫ്രീ. ഇനിയും പറയാറുണ്ട്, പക്ഷേ അതവിടെ നിൽക്കട്ടെ. December 15, 2020 ഹംഗറി പാർലമെന്റ് ഒരു തീരുമാനമെടുത്തു. അവിടെ കുടുംബക്ഷേമ വകുപ്പിന്റെ മന്ത്രി കാത്തലിക് നവാക്കായിരുന്നു. ഇനിയും മണ്ണമാരെ എല്ലാവരും ചൊരിപ്പൊത്തിക്കോ. അവിടെ ഇനി എന്താ ഉണ്ടായെന്നാ ഞാൻ പറയാൻ പോണെ. അവിടെ 2 കുട്ടികളുള്ള കുടുംബങ്ങൾ ലോൺ എടുത്താലുണ്ടല്ലോ, 3-ൽ 2 മാത്രം അടച്ചാ മതി, 3-ൽ 1 ഫ്രീയാ. ഇനി മരമണ്ടന്മാരെ വാപൊത്തിക്കോ. ഞാൻ പറയാൻ പോണ കാര്യം ഇതിലും കടുപ്പാണ്. അവർക്ക് 3 കുട്ടികൾ ഉണ്ടെങ്കിൽ മൊത്തം ലോണും ഫ്രീ, 5 പൈസ പോലും തിരിച്ചടക്കണ്ട. ഇനി ശരീരത്തിലുള്ള എല്ലാ ഭാരങ്ങളും പൊത്തിക്കോ. അത്ര കടുപ്പമുള്ളതാണ് പറയാൻ പോണെ. 4 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ഇൻകം ടാക്സ് അടക്കണ്ട. ഇതൊരു രൂപതയുടെ നടപടി അല്ലാട്ടാ, ഇത് സർക്കാരിന്റെ നടപടിയാണ്. അവിടെ 90% ക്രിസ്ത്യാനികളാണ്. കാത്തലിക്ക വാക്ക് പറഞ്ഞ എന്താണെന്നറിയോ? ഇതുപോലുള്ള സ്കീമുകൾ ഉണ്ടാക്കിയത് കൂടുതലും കുട്ടികൾ ഉണ്ടാവാനാണ് തന്നെയാണ്. ഇന്നുവരെ ഒരാളും അത് ശരിയല്ലാന്നോ തെറ്റാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തില് എന്താ സ്ഥിതി? വിദ്യാഭ്യാസമൊക്കെ കുറവാണല്ലോ, ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ, വിദ്യാഭ്യാസം ഇല്ലല്ലോ. കേട്ടോ മക്കളെ, ഇനി ഈ അച്ചായന്റെ ഭയം എന്താണെന്ന് അറിയോ? ഈ സഭാവിരുദ്ധരുടെ മണ്ടത്തരങ്ങളും എഴുപ്പിത്തരങ്ങളും ഓണത്തിന് പായസമായിട്ട് പിളമ്പോ എന്ന് മാത്രം. അച്ചായൻ ഒരു നല്ല നസ്രാണി തന്നെയാ, അതിൽ അഭിമാനമുണ്ട്. അപ്പൊ പിന്നെ കാണാട്ടോ.